നമസ്കാരം. കേന്ദ്രവുമായി സബ്സിഡിയോട് കൂടെ നമ്മുടെ വീടുകളിൽ നമ്മൾ ചെയ്യുന്ന റൂഫ് ടോപ്പ് സോളാർ സിസ്റ്റം ഇതുവരെ നമുക്ക് എംപാനൽഡ് ഏജൻസികൾ, അതായത് അതത് സംസ്ഥാനങ്ങളിലെ KCB പോലെയുള്ള ഡിസ്ട്രിബ്യൂഷൻ ഏജൻസികൾ നിയമിക്കുന്ന എംപാനൽ ഏജൻസികൾ വഴി മാത്രമാണ് ചെയ്യാൻ കഴിഞ്ഞിരുന്നത്. എന്നാൽ അതിനൊരു മാറ്റം കേന്ദ്ര ഗവൺമെൻറ് ഈ വർഷം ആദ്യം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതായത് നമുക്കറിയാവുന്ന ഏതെങ്കിലും ഏജൻസികളുണ്ടെങ്കിൽ നമുക്ക് അവർ മുഖാന്തരം നമുക്കിഷ്ടമുള്ള പാനലുകളും ഇൻവേർട്ടറുകളും എല്ലാം ഉപയോഗിച്ചിട്ട് നമ്മുടെ വീടുകളിൽ നമുക്ക് ഈ സോളാർ പാനൽ കണക്ട് ചെയ്യാമെന്നും അതിനുശേഷം കേന്ദ്ര ഗവൺമെൻറ് ഡയറക്റ്റായിട്ട് നമുക്ക് തരുമെന്നും ഈ വർഷം ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിന് വേണ്ടിയിട്ട് ഒരു നാഷണൽ പോർട്ടൽ, ഒരു കേന്ദ്ര ഗവൺമെൻറ്റ് വെബ്സൈറ്റ് ഓപ്പൺ ആവാൻ വേണ്ടിയിട്ട് 2 മാസത്തെ സമയമായിരുന്നു കേന്ദ്ര ഗവൺമെൻറ് ഈ ഒരു നിയമം കൊണ്ടുവന്നപ്പോൾ പറഞ്ഞിരുന്നത്. എന്നാൽ പല കാരണങ്ങളാലും അത് കുറച്ചധികം നീണ്ടുപോയിട്ടുണ്ട്. അതിന് കാരണം നമ്മുടെ കേരളമടക്കമുള്ള ചില സംസ്ഥാനങ്ങൾ ഈ ഒരു കേന്ദ്ര ഗവൺമെൻറ്റ് ഈ ഒരു നാഷണൽ പോർട്ടലുമായിട്ട് പേയ്മെൻറ്റ് ഗേറ്റ് വേ ഷെയർ ചെയ്യുന്നതിനുള്ളൊരു തടസ്സം നിന്നിരുന്നു എന്നാണ് ചില അനോണിമസ് ആയിട്ടുള്ള വിവരങ്ങൾ കിട്ടിയത്. എന്തായാലും ഫൈനലി നമുക്ക് ഈ ഒരു പ്രൊജക്റ്റിൻ്റെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വന്നിരിക്കുകയാണ്. അതായത് അതിൻ്റെ സബ്സിഡി കാര്യങ്ങളും അതിൻ്റെ ആപ്ലിക്കേഷൻ ഡേറ്റും കാര്യങ്ങളെല്ലാം തന്നെ റിവീൽ ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ വിശദാംശങ്ങളിലേക്ക് നമുക്കൊന്ന് പോകാം. വീഡിയോ തമ്പനിയിൽ നിങ്ങൾ 94,000 രൂപ സബ്സിഡി എന്ന് കണ്ടു കാണുമല്ലേ. എന്നാൽ അങ്ങനെ ഒരു അഡ്വാൻറ്റേജ് നമുക്ക് പുതിയൊരു ഇതുവഴി വന്നിട്ടുണ്ട്. പക്ഷേ ഞാൻ നോക്കുമ്പോൾ നമുക്ക് ഈ സബ്സിഡിയുടെ കാര്യത്തിൽ കസ്റ്റമർക്ക് കൂടുതൽ പൈസ നഷ്ടം പോലെയാണ് ഈ ഒരു പുതിയ ഈ ഒരു നാഷണൽ പോർട്ടൽ വഴി അപേക്ഷിക്കുമ്പോൾ നമുക്ക് വരാൻ പോകുന്നത്. കാരണം ഇതുവരെ നമുക്ക് 1 കിലോവാട്ടിനൊരു ബെഞ്ച് മാർക്ക് കോസ്റ്റ് ആയിരുന്നു കേന്ദ്ര ഗവൺമെൻറ് തീരുമാനിച്ചിരുന്നത്. എന്നാൽ ആ ഒരു ബെഞ്ച് മാർക്ക് കോസ്റ്റിൽ നിന്ന് മാറി 1 കിലോവാട്ട് വയ്ക്കുമ്പോൾ ഇത്ര രൂപ എന്നുള്ള ആ ഒരു കണക്കിലേക്കാണ് നമ്മൾ പുതിയ ഈ ഒരു നാഷണൽ പോർട്ടൽ വഴി കണക്ക് അപ്ലൈ ചെയ്യുമ്പോൾ വരാൻ പോകുന്നത്. അതായത് മുൻപേ സബ്സിഡി കഴിഞ്ഞ് കസ്റ്റമർ കൊടുക്കേണ്ട തുക 54,000 രൂപയോളമായിരുന്നു നമുക്ക് 1 കിലോവാട്ടിന്. അതായത് അത് ഇപ്പോഴും നിലവിലുണ്ട്. നമുക്ക് ഈ കിരൺ വെബ്സൈറ്റ് വഴി കയറുകയാണെങ്കിൽ നമുക്ക് ആ ഓപ്ഷൻ ഇപ്പോൾ അവൈലബിൾ ആണ്. ഇതിനകത്തല്ല, നമ്മൾ ഡയറക്റ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് പുതിയൊരു ഇത് പ്രകാരം കേന്ദ്ര ഗവൺമെൻറ് പറഞ്ഞാൽ 14,588 രൂപയാണ് നമുക്ക് 1 കിലോവാട്ടിന് ഗവൺമെൻറ് സബ്സിഡി ആയിട്ട് കിട്ടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഇപ്പോൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു തുകയുമായി കമ്പയർ ചെയ്യുമ്പോൾ നമുക്കൊരു 6,700 രൂപയോളം ഒരു ഡിഫറൻസ് ആണ്, അത് കുറവാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു കണക്ക് വെച്ച് നോക്കുമ്പോൾ 2 കിലോവാട്ട് ചെയ്യുന്ന ആൾക്കൊരു 10,000 രൂപയും 3 കിലോവാട്ട് വെച്ച് നോക്കുന്ന ആൾക്കൊരു 13,000 രൂപയുടെയും ഒരു കുറവ് സബ്സിഡി ഇനത്തിൽ നമുക്കിവിടെ കാണാൻ കഴിയും. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ KCB വഴി അപ്ലൈ ചെയ്യുന്ന ഒരാൾക്ക് കൂടുതൽ സബ്സിഡി കിട്ടുമെന്നർത്ഥം. പക്ഷേ നമുക്കൊരു ചോയ്സ് അവിടെ ഇല്ല. കാരണം അവരുടെ എംപാനൽ ഏജൻസികൾ അവർ തീരുമാനിക്കുന്ന ഒന്നോ രണ്ടോ പാനലുകളാണ് ഓരോ ഏജൻസികളും ചെയ്യുന്നത്. അവർ പറയുന്ന പാനലുകൾ നമുക്ക് ഇൻസ്റ്റാൾ ചെയ്യേണ്ടി വരും. ഇവിടെയാണെങ്കിൽ നമുക്ക് ഇവിടെ ഒരു അപ്രൂവ്ഡ് ലിസ്റ്റ് ഓഫ് മാനുഫാക്ചർ ആൻഡ് മൊഡ്യൂൾ പണ്ട് ഒരു ലിസ്റ്റ് കേന്ദ്ര ഗവൺമെൻറ് പുറത്തുവിട്ടിട്ടുണ്ട്. അതിലേകദേശം 50 കമ്പനികളുണ്ട്. പുതിയതായി കുറച്ച് കമ്പനികളും കൂടി അതിൽ ആഡ് ആയിട്ടുണ്ട്. അതിൻ്റെ ലിസ്റ്റ് അവർ പബ്ലിഷ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് എന്താണ് മെച്ചം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്കിഷ്ടമുള്ള ആളുകൾ, അതായത് നമുക്കിഷ്ടമുള്ള പാനലുകളും അതുപോലെ തന്നെ ലേറ്റസ്റ്റ് ടെക്നോളജിയുള്ള കാര്യങ്ങളെല്ലാം ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ സാധിക്കുമെന്നാണ് ഇവിടെ നാഷണൽ പോർട്ടൽ വഴി നമുക്ക് കിട്ടാവുന്ന ഒരു അഡ്വാൻറ്റേജ്. ഡിസ്അഡ്വാൻറ്റേജ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ രീതിയിലുള്ള ചെറിയൊരു 6,000 അല്ലെങ്കിൽ 16,000 13,000 രൂപ എന്നുള്ളൊരു നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു സബ്സിഡിയുടെ എമൗണ്ട് കുറയുമെന്നാണ്. അപ്പോൾ നമ്മൾ ഈ ഒരു നാഷണൽ പോർട്ടൽ അപ്ലൈ ചെയ്യുന്നതിൻ്റെ ഡിസംബർ 31, 2022 അപേക്ഷിക്കുന്ന ആളുകൾക്ക് മാത്രമാണ് ഈ ഒരു നാഷണൽ പോർട്ടൽ വഴിയുള്ള സബ്സിഡിയും കാര്യങ്ങളും കിട്ടുകയുള്ളൂ എന്നാണ് പറയുന്നത്. നമ്മൾ അപ്ലൈ ചെയ്യുന്ന പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ ഇതിന് മുന്നൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മൾ നാഷണൽ പോർട്ടൽ അപ്ലൈ ചെയ്യുമ്പോൾ അതത് സംസ്ഥാനങ്ങളിലേക്ക് അത് പാസ് ചെയ്യുകയും, അപ്പോൾ നമ്മുടെ സംസ്ഥാനത്താണെങ്കിൽ KCB ഒരു എഞ്ചിനീയർ വന്ന് നമ്മുടെ ഒരു ഫീസിബിലിറ്റി ടെസ്റ്റും കാര്യങ്ങളെല്ലാം നടത്തി എല്ലാം ഓക്കെ ആണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കും. നമ്മുടെ വർക്ക് ഇനിഷ്യലി നമ്മുടെ വർക്ക് കമ്മീഷനെല്ലാം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും അത് അപ്ലിക്കേഷനെല്ലാം കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ സബ്സിഡി നമ്മളുടെ ബാങ്കിലോട്ട് നേരിട്ട് വരികയുമാണ് ചെയ്യുക. ഇനി 3 കിലോവാട്ടിന് മുകളിൽ വയ്ക്കുന്ന ഓരോ കിലോവാട്ടിനും 7,294 രൂപയാണ് നമുക്ക് കിട്ടാൻ പോകുന്നത്. മുൻപാണെങ്കിൽ നമുക്ക് 20% എന്നുള്ളൊരു കണക്കിലായിരുന്നു കിട്ടിക്കൊണ്ടിരുന്നത്. അതിപ്പോൾ ഈ രീതിയിലുള്ള 7,294 രൂപ എന്നൊരു ഇതിലേക്ക് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. പിന്നെ ഞാൻ തമ്പനയിൽ പറഞ്ഞ പോലെ നമുക്കൊരു 94,000 രൂപയുടെ ഒരു സബ്സിഡി എന്നുള്ളത് നമുക്ക് മുൻപ് കിട്ടാത്തൊരു കാര്യമായിരുന്നു. അതായത് 10 കിലോവാട്ടിന് മുകളിൽ വയ്ക്കുന്ന ഒരു ഹോം കസ്റ്റമറിന് ഫിക്സഡ് ആയിട്ടുള്ള ഒരു എമൗണ്ട് നമുക്ക് ഈ ഒരു രീതിയിൽ സബ്സിഡി കിട്ടുമെന്നുള്ളൊരു അഡ്വാൻറ്റേജ് കൂടെ നമുക്ക് ഇപ്പോൾ ഈ ഒരു നാഷണൽ പോർട്ടൽ വഴിയുണ്ട്. അപ്പോൾ ഇപ്പോൾ ഈ ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്ന 14,598 രൂപ 3 കിലോവാട്ട് വരെയുള്ള ഉപഭോക്താക്കൾക്കും 3 കിലോവാട്ടിന് ശേഷം വയ്ക്കുന്ന ഓരോ കിലോവാട്ടിനും 7,294 രൂപ ഈ ഒരു എമൗണ്ട് എന്നുള്ളത് ഈ ഒരു വർഷത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. അപ്പോൾ അതത് വർഷങ്ങൾ ഇതിനെന്തെങ്കിലും
എന്തെങ്കിലും ചേഞ്ചസുകൾ വരുവാണെങ്കിൽ MNRE അത് റിവൈസ് ചെയ്യുന്നതായിരിക്കും. പിന്നെ വേറൊരു കാര്യം, ഇപ്പോൾ നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സബ്സിഡി ഒരു പക്ഷേ ചിലപ്പോൾ അടുത്ത കൊല്ലം കിട്ടിക്കൊള്ളമെന്നില്ല. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഈ ഒരു ചാൻസ് നമുക്ക് എല്ലാവരും ഉപയോഗിക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. കാരണം നമുക്കിപ്പോൾ ബാങ്ക് ഫിനാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. അപ്പം നമുക്ക് ആ രീതിയിലെല്ലാം നമുക്ക് വേണമെങ്കിൽ ചെയ്തെടുക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു. താങ്ക്സ് ഫോർ വാച്ചിങ്.